ദൈവത്തിന്റെ അതിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാതത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തികച്ചും വളരെ പ്രത്യേകമായുള്ള ഒരു സാഹചര്യത്തിലാണ് നാം ഇന്ന് ആയിരിക്കുന്നത്. കോവിഡ് എന്ന മഹാരോഗത്തിന്റെ രണ്ടാം വ്യാപനം അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഓരോ ദിവസം കഴിയുന്തോറും രോഗികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. തീർച്ചയായിട്ടും വളരെയധികം വലിയൊരു ദുരന്തമായി തന്നെ നമുക്ക് ഈ ഒരു സാഹചര്യത്തെ കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ഇന്ത്യ, അമേരിക്ക, ബ്രസീല് തുടങ്ങിയ രാജ്യങ്ങളിൽ ഈ രോഗത്തിന്റെ വ്യാപനം അതികഠിനമായിരിക്കുകയും നമ്മുടെ സംസ്ഥാനങ്ങളിലും അപ്രകാരം തന്നെയാണ്. തീർച്ചയായിട്ടും വളരെ പ്രാർത്ഥന നമുക്ക് ആവശ്യമായിരിക്കുന്ന ഒരു കാലഘട്ടം. എല്ലാവരും ശക്തമായി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ കൈതനായി, ദൈവത്തിന്റെ സംരക്ഷണത്തിനായി നാം പ്രാർത്ഥിക്കുക. അത് മാത്രമല്ല, വളരെ ജാഗ്രതയോടുകൂടെ നാം പെരുമാറുക. ഉണ്ടാവട്ടെ ഈ കാര്യങ്ങൾ. ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്ത വിഷയം ഉയർത്ത കർത്താവിനെ തിരിച്ചറിയുക. തൊഴിലിടങ്ങളിൽ ഉയർത്ത കർത്താവിനെ തിരിച്ചറിയുക എന്നതാണ് ഇന്നത്തെ വിഷയം. ഉയർത്ത കർത്താവിനെ തിരിച്ചറിയുക. ചരിത്ര യാഥാർത്ഥ്യമായി മാറിയ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് പൂഷിതനായ ക്രിസ്തുവിനെ ലോകരക്ഷകനാണെന്ന് അംഗീകരിക്കുന്നതിന് ഇടയാക്കുന്ന നാഴികക്കല്ലാണ്. ആത്മീയ ജീവിതത്തിൽ അനുഭവിക്കുന്ന ക്രിസ്തു ദർശനം അനുദിന ജീവിതത്തിൽ നാം തിരിച്ചറിയുമ്പോഴാണ് ക്രിസ്തീയ ജീവിതം അർത്ഥവത്തായി മാറുന്നത്. ഇന്നത്തെ വേദഭാഗ അടിസ്ഥാനത്തിൽ മൂന്ന് ചിന്തകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഉയർത്ത കർത്താവിനെ തിരിച്ചറിയുക എന്നാൽ സ്വയം തിരിച്ചറിയുക എന്നാണ്. ഉയർത്ത കർത്താവിനെ തിരിച്ചറിയുക എന്നാൽ സ്വയം തിരിച്ചറിയുക എന്നാണ്. ഇന്ന് പഴയ ഭാഗമായി വായിക്കേണ്ടത് രൂത്തിന്റെ പുസ്തകം രണ്ടാം അധ്യായം ഒന്ന് മുതലുള്ള ഭാഗങ്ങളാണ്. രൂത്തിന്റെ പുസ്തകം രണ്ടാം അധ്യായം അതിൽ ഒന്നാം വാക്യം മുതലുള്ള ഭാഗങ്ങൾ. അവിടെ പറയുന്ന സംഭവത്തിന്റെ ഒരു ചുരുക്കം ഇതാണ്: സ്വയം തിരിച്ചറിവോടെ പെരുമാറുന്ന രൂത്തിന്റെ ജീവിതത്തെ കുറിച്ചാണ് ഈ രൂത്തിന്റെ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. സ്വയം തിരിച്ചറിവോടെ പെരുമാറുന്ന രൂത്തിനെയാണ് നാം ഈ ഭാഗങ്ങളിൽ നാം കാണുന്നത്. അവിടെ പറയുന്ന പശ്ചാത്തലം ഇതാണ്: യഹൂദയിലെ ബേത്ലഹേമിൽ താമസിച്ചിരുന്ന ഒരു കുടുംബം, എലീമയിലെ നവോമി എന്ന ദമ്പതികളുടെ കുടുംബം, രണ്ട് മക്കൾ മക്കളും കിള്ളിയും, ഈ കുടുംബം അപ്പനും അമ്മയും രണ്ട് മക്കളും അടങ്ങുന്ന കുടുംബം യഹൂദയിലെ ബേത്ലഹേമിലാണ് താമസിക്കുന്നത്. അവർ യഹൂദയിലെ ബേത്ലഹേമിൽ നിന്ന് ഒരു ദിവസം ഈ നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോവുകയാണ്. മോവാബ് എന്ന പേരുള്ള ഒരു നാട്ടിലേക്ക് ഇവർ കടന്നു പോവുകയാണ്. ഈ മോവാബ് നാട്ടിൽ അവർ താമസിച്ചു വരുമ്പോൾ പെട്ടെന്ന് ഈ കുടുംബനാഥന് ഒരു രോഗം പിടിപെടുകയാണ്. അപ്പന് രോഗം പിടിപെട്ടു. പെട്ടെന്ന് യാദൃശ്ചികമായി കുടുംബനാഥൻ മരണപ്പെടുകയാണ്. വളരെ ദുഃഖത്തിലായ കുടുംബം അമ്മയും രണ്ട് മക്കളുമായി ഈ ദേശത്ത് അവർ താമസിക്കുകയാണ്. ചില നാളുകൾ കഴിഞ്ഞു, ചില വർഷങ്ങൾ കഴിഞ്ഞു, ഈ രണ്ട് മക്കളും മരുമക്കൾ രണ്ടുപേരും വിവാഹത്തായതാണ്. രണ്ടുപേരുടെ വിവാഹം അവിടെ നടത്തി കൊടുക്കുകയാണ് ഈ അമ്മ. നവോമി എന്ന അമ്മ രണ്ട് മക്കളുടെ വിവാഹം നടത്തി കൊടുത്തു. രണ്ടുപേരും വിവാഹം ചെയ്തു. ഏകദേശം 10 വർഷം അവർ ജീവിച്ചു എന്നാണ്. അവർക്ക് മക്കളെ കിട്ടിയില്ല. 10 വർഷം ഇവർ ജീവിച്ചു. എന്നാൽ 10 വർഷം കഴിയുമ്പോൾ ഇവിടെ പറയുന്ന ഈ രണ്ട് ആത്മാക്കൾ പെട്ടെന്ന് മരിച്ചു എന്നാണ്. ഈ കുടുംബം മരണപ്പെട്ടതുപോലെ തന്നെ ഈ രണ്ട് ആത്മാക്കൾക്കും പെട്ടെന്ന് അവിടെ മരണം സംഭവിക്കുകയാണ്. മരണം സംഭവിച്ചു. വളരെ വിഷമത്തിലായ കുടുംബം. അമ്മയുണ്ട്, രണ്ട് മരുമക്കളുണ്ട്. മൂന്നുപേരുടെ കുടുംബമാണ് പിന്നീട് നാം കാണുന്നത്. അടുത്ത് വീണ്ടും പറയുമ്പോൾ ഈ നവോമി ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇനി ഈ നാട്ടിൽ ജീവിക്കേണ്ട, സ്വന്തം നാട്ടിലേക്ക് പോകാം. സ്വന്തം നാടെന്ന് പറയുന്നത് ബേത്ലഹേമാണ്, യേശു ജനിച്ച സ്ഥലമാണ്, യേശു ജനിച്ച നാടാണ് ഇവരുടെ സ്വന്തമാണ്. യഹൂദയിലെ ബേത്ലഹേം ഇവർ വന്ന് മോവാബിൽ താമസിക്കുകയാണ്. അപ്പോ എല്ലാം നടക്കാനുള്ള വന്നപ്പോ ദുഃഖവും അതിന്റെ ദുഃഖമായപ്പോ ഈ അമ്മ ചിന്തിക്കുന്നു, ഇനി സ്വന്തം നാട്ടിലേക്ക് പോകാം. അങ്ങനെ നവോമി സ്വന്തം നാട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനമെടുത്തു.
തീരുമാനമെടുത്തിട്ട് തന്നെ രണ്ട് മരുമക്കളെയും വിളിച്ചിട്ട് പറയുകയാണ്, മക്കളെ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങളുടെ വീട്ടിലേക്ക് പോകും. കാരണം ഈ മോവ അവരുടെ നാട്, ഈ മരുമക്കളുടെ രണ്ടുപേരുടെ നാട് എന്ന് പറയുന്ന മോവ. അപ്പൊ ഈ അമ്മ പറയുകയാണ് നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊടുക്കുക, കാരണം മക്കൾ നഷ്ടപ്പെട്ടത്, നിങ്ങളുടെ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടത്, ഇനി നിങ്ങൾ എന്നോട് നിങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കൊള്ളുക. ഒരു മരുമകൾ ഇത് കേട്ട് നവമി വിട്ട് പോകോപ്പ എന്ന് പേരുള്ള മരുമകൾ അമ്മയെ വിട്ട് കടന്നു പോകുകയാണ്. രൂട്ട് പറയുകയാണ്, ഇല്ല ഞാൻ പോകത്തില്ല, ഞാൻ പോകത്തില്ല, ഞാൻ അമ്മാവിയുടെ കൂടെ തന്നെ ഞാൻ കയറും, എവിടെയായിരുന്നാലും ഞാൻ നിങ്ങളോടൊപ്പം ഞാൻ ജീവിക്കുമെന്ന് ഈ രൂത്ത് പറയുകയാണ്. ഈ രൂത്തിന്റെ ജീവിതത്തിൽ അവിടെ സ്വയം ചില തിരിച്ചറിവുകൾ ഉള്ളവളായിരുന്നു എന്ന് നമുക്ക് ഈ രൂത്തിന്റെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ കഴിയും. എന്തൊക്കെയാണ് അവിടെ തിരിച്ചറിവുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് സ്വന്തം അമ്മയെ പോലെ അമ്മാവിയമ്മയെ അവൾ കരുതിയാണ്. എന്തുകൊണ്ട് അവൾ വിട്ടുപോയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വന്തം അമ്മയെ പോലെ അമ്മാവിയമ്മയെ അവൾ കരുതി എന്നാണ്. രണ്ട്, വൃത്തിയായ തന്റെ അമ്മാവിയമ്മയ്ക്ക് മറ്റാരും ആശ്രയമായിട്ടില്ല, വാർത്തകളിലാണ് മറ്റാരുമില്ല, എന്തോ സഹായിക്കാൻ മറ്റാരുമില്ല. അപ്പോൾ ഇവൾ രൂത്ത് ചിന്തിക്കുകയാണ്, അമ്മായി ആരും ആശ്രയമില്ല, അതുകൊണ്ട് ഞാൻ അമ്മായിയമ്മയോടൊപ്പം ഞാൻ ജീവിക്കും. അടുത്ത മൂന്നാമതായി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, തന്റെ അമ്മായിയമ്മയെ പോറ്റുവാനായി, തന്റെ കുടുംബത്തെ പോറ്റുവാനായി മൂന്നാമതായി അവൾ ജോലിക്ക് പോവുകയാണ്. അവൾ ജോലിക്ക് കടന്നു പോകുന്നതായിട്ട് ആ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അതായത് സ്വയം തിരിച്ചറിവോടെ ജീവിക്കുന്ന രൂത്തിനെയാണ് നാം ഈ ഭാഗത്ത് കാണുന്നത്. സ്വയം ഒരു തിരിച്ചറിവ് അവർക്കുണ്ടാവുകയാണ്. അതായത് തന്റെ അമ്മാവിയെ അമ്മ ഇട്ടിട്ട് പോകാൻ പാടില്ല, അമ്മയെ പോലെ തന്നെ കരുതുന്നു, അവർ വാർദ്ധക്യത്തിലാണ്, അവർക്കാരുമില്ല. അപ്പൊ അവരോട് സ്വയം ഒരു തിരിച്ചറിവോടെ അവർ അമ്മയോടെ പെരുമാറുന്ന ഒരു സംഭവമാണ് നാം ഈ ഭാഗത്ത് കാണുന്നത്. തീർച്ചയായും ഈ ഭാഗം ഓർമ്മപ്പെടുത്തുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയിൽ തന്നെയാണ്, സ്വയം തിരിച്ചറിയുക എന്ന് തന്നെയാണ് രൂത്തിന്റെ ജീവിതമായി പറയുന്നത്. ഉയർത്ത ക്രിസ്തുവിനെ തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ നാം സ്വയം തിരിച്ചറിയുക എന്നാണ് ഇവിടെ രൂത്തിന്റെ അനുഭവമായി പറയുന്നത്. ഇന്ന് ഇന്നത്തെ തലമുറയിലെ അധികം പേരും നാം അതേക്കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കമന്റിലാണ് തിരിച്ചറിയില്ലാത്ത ഒരു ലോകം. ഒത്തിരി അറിവുണ്ട്, ഒത്തിരി ബുദ്ധിയുണ്ട്, ഒത്തിരി ജ്ഞാനുണ്ട്, പക്ഷേ ഇന്ന് അധികം പേർക്കും ഇല്ലാത്ത ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയും, തിരിച്ചറിയില്ല അല്ലെ. ഒത്തിരി അറിവുണ്ട് മുമ്പത്തേക്കാളും ഇന്നത്തെ തലമുറയ്ക്ക് അറിവുണ്ട്, ഒത്തിരി പഠിപ്പുണ്ട്, ഒത്തിരി ജ്ഞാനമുണ്ട്, ഒത്തിരി കാര്യങ്ങൾ അറിയാം, എല്ലാത്തിനെ കുറിച്ചും അറിയാം. ഇന്നത്തെ കൊച്ചുകുട്ടിയെ കൂടെ ചോദിച്ചാൽ എന്നെ അറിയാം, കൊച്ചുകുട്ടി എല്ലാത്തിനെ കുറിച്ചും അറിവുണ്ട് ഇന്നത്തെ തലമുറ. പക്ഷെ എന്താണ് ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ പലപ്പോഴും നാം മനസ്സിലാക്കുന്നത് തിരിച്ചറിവ് ഉണ്ടാകുന്നില്ല. നമ്മുടെ പല കുഞ്ഞുങ്ങൾക്കും പല തലമുറ പല പലർക്കും തിരിച്ചറിവില്ലാതെ ജീവിക്കുന്നു എന്ന് പറയാനായിട്ട് സാധിക്കും. അനേക ഉദാഹരണങ്ങൾ നാം അതിനോട് ചേർത്ത് പറയാനായിട്ട് സാധിക്കും. കഴിഞ്ഞതിന്റെ 30 ആഴ്ച ആര്യനാട് ടൗൺ ഇടവേളയുടെ സഭ വാർഷികമായിരുന്നു. ഞാൻ അവിടെ സഭാ ഈസ്റ്റർ നമ്മുടെ ആരാ നേരത്തെ അത് കഴിഞ്ഞ് അവിടെ പങ്കെടുക്കാനായിട്ട് അവിടെ വന്നവര് അധ്യാപകനായിരുന്നു അന്ന് ഗസ്റ്റ്, കാട്ടാടി കോളേജിൽ റിട്ടയർഡ് ആയ അധ്യാപകനായിരുന്നു അന്നത്തെ ഗസ്റ്റ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു അനുഭവം ഇതായിരുന്നു. അദ്ദേഹത്തോട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സബ് ഇൻസ്പെക്ടറെ കുറിച്ച് പറഞ്ഞ അദ്ദേഹത്തോട് ഷെയർ ചെയ്ത ഒരു അനുഭവം. ഒരു ദിവസം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോള് വരികയാണ്, ഒരു അമ്മയാണ് വിളിക്കുന്നത്. അമ്മ വിളിച്ചിട്ട് പറയുകയാണ്, സാറേ എത്രയും വേഗത്തിൽ വീട്ടിലേക്ക് വരണം, എത്രയും വേഗത്തിൽ വീട്ടിലേക്ക് വരണം, എത്രയും അമ്മ കരയിലേക്ക് പറയാം, സാറേ പെട്ടെന്ന് വീട്ടിലേക്ക് വരണം. അങ്ങനെ പോലീസ് രണ്ടുമൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് കടന്നു വീട്ടിലേക്ക് പോയതാണ്. അപ്പൊ വീട്ടിലേക്ക് പോയപ്പോ കണ്ട കാഴ്ച, ഈ അമ്മ തന്റെ മകനെ, ഏകദേശം 16 വയസ്സ് തോന്നിക്കുന്ന മകനെ കെട്ടിയിട്ടിരിക്കുകയാണ്. കട്ടിന്റെ കാലിലും ജനലുമായിട്ട്, കൈകൾ ജനലിൽ പിടിക്കുന്നു, പിടിച്ച് കെട്ടിയിരിക്കുന്നു, കാലുകൾ കട്ടിന്റെ കാലിലുമായിട്ട് കെട്ടിയിട്ടിരിക്കുകയാണ്. കെട്ടിയിട്ടിരുന്ന ഈ അമ്മ ചെയ്യുന്നത് ഈ കമ്പി പഴിപ്പിച്ച് മകന്റെ കൈ വിരലിൽ വെച്ചു കൊടുക്കുകയാണ്. കമ്പി പഴിപ്പിച്ച് മകന്റെ വിരലിൽ വെച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് SI കാണുന്നത്. അപ്പൊ SI ഉടനെ തന്നെ അമ്മയോട് പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് ഈ കാര്യം നിർത്തി പോകണം, അല്ലെങ്കിൽ നിങ്ങളുടെ പേരെ പ്രവേശനം, നിങ്ങളെ പിടിച്ചിട്ട് ജയിലിടും, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, മകന്റെ ദേഷ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പൊ ദേഷ്യപ്പെട്ടപ്പോ ഈ അമ്മ കരയിനോട് പറയുന്ന കാര്യം ഇതാണ്,
സൽപ്രവർത്തികൾ ചെയ്യുന്നതായിരുന്നു, ധർമ്മം
ചുറ്റുപാടുകളെ തിരിച്ചറിയുന്നവർ ആയിരുന്നു. ചുറ്റുപാടുകളെ തിരിച്ചറിയും എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ അടുത്ത വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ദേശത്ത് എന്തൊക്കെയാണ് അവസ്ഥകൾ, ഈ അവസ്ഥകളെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നതായിരുന്നു കവിത എന്ന് ആ ഭാഗത്തൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അടുത്ത വീട്ടിൽ അവിടെ ദാരിദ്ര്യമാണോ, അടുത്ത വീട്ടിൽ എന്താണ് കഷ്ടത, അടുത്ത വീട്ടിൽ എന്താണ് വേദന, നമ്മുടെ ചുറ്റുപാടുകൾ ചുറ്റുപാട് താമസിക്കുന്ന അവസ്ഥകൾ എന്താണ്, സാഹചര്യങ്ങൾ എന്താണ്, അവിടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ നിർത്തിയുണ്ടോ, അവരുടെ ഭക്ഷണത്തിൽ നിർത്തിയുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളാണെന്ന് അനുഭവിക്കും. ഇങ്ങനെ ഒരു ചുറ്റുപാടുകളെ തിരിച്ചറിയുന്നതായിരുന്നു കവിതയാണ്. അതായത് വസ്ത്രമില്ലാത്തപ്പോൾ വസ്ത്രം തച്ചു കൊടുത്തു, ഭക്ഷണമില്ലാത്ത ഭക്ഷണം കൊടുത്തു, ധർമ്മം സഹായങ്ങൾ ചെയ്തു. ആ ഒരു സ്ത്രീയെ കുറിച്ചാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത്. പ്രിയമുള്ളവരെ, ചുറ്റുപാടുകളെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയണം. ചുറ്റുപാടുകളെ തിരിച്ചറിയുവാനായിട്ട് കഴിയുമ്പോഴാണ് നാം ഉയർന്ന കർത്താവിനെ തിരിച്ചറിയുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ചുറ്റുപാടുകളിൽ പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരുണ്ട്. അവരെ തിരിച്ചറിയുവാൻ കാണുവാനൊക്കെയുള്ള കാഴ്ച ഉണ്ടാകുമ്പോഴാണ് നാം ഉയർന്ന കർത്താവിനെ തിരിച്ചറിയുന്നത്. ഇന്നത്തെ ഒരു കാലഘട്ടം നമുക്കറിയാം, പലപ്പോഴും നാം ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. സംസ്കാരമാണ്, ചിലപ്പോ അടുത്ത വീട്ടിൽ ആരാണ് താമസിക്കുന്നത് പോലും ചിലപ്പോ അറിയരുത്. നമ്മളിവിടെ ഗ്രാമപ്രദേശമായതുകൊണ്ട് നമുക്കൊരു പരിധിവരെ അറിയാൻ പറ്റും. എന്നാലും പഴയ കാലത്ത് നിന്ന് ഒരുപാട് മാറി കഴിയും, പഴയ കാലത്ത് ഒരുപാട് മാറി കഴിയും. കാരണം ഓരോ വീടുകളിലും നമ്മൾ അടുത്ത വീടുകാരും ഒരു കാര്യത്തിൽ സഹകരിക്കാതെ ജീവിക്കുന്ന അനേകരുണ്ട്. അടുത്ത വീട്ടുകാരോട് സഹകരിക്കാതെ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ആശ്രയിക്കാതെ ജീവിക്കുന്ന ഒരുപാട് പേര് ഇപ്പൊ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളായി കഴിയും. അത് പല സിറ്റി പ്രദേശങ്ങളിലും തൊട്ടടുത്ത് ഒരു ചെറുതായിരിക്കും. ആ ചെറുതാവ താമസിക്കുന്ന ആരും പോലും അറിയാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം ഇത് ചെയ്യുന്നത്. അതായത് ചുറ്റുപാടുമുള്ളതിനെ ഒന്നും നമുക്ക് കാണാനായിട്ട് മനസ്സില്ല, അറിയാൻ മനസ്സില്ല. പല വീടുകളിലും എഴുതി വെച്ചിട്ടുണ്ട്, പട്ടിയുണ്ട് ഇങ്ങോട്ട് വരരുത്, സൂക്ഷിക്കുക എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. പട്ടിയുണ്ട് ഇങ്ങോട്ട് ആരും കയറരുത്. പിന്നെ ചില വീടുകളിൽ വീടുകളും നമ്മൾ ശ്രദ്ധിച്ചാണ് സിറ്റിയിലെ പല വീടുകളിൽ എഴുതിയിട്ടുണ്ട്, അന്യർക്ക് പ്രവേശനമില്ല, അന്യർക്ക് പ്രവേശനം. ഇങ്ങനെയുള്ള ബോർഡുകളാണ് നാം അധികവും കാണുന്നത്. പക്ഷെ അതിന്റെ ഒരു മുമ്പത്തൊരു തലമുറ അവരുടെയും മുമ്പത്തൊരു തലമുറയിലേക്ക് നമ്മൾ പോയിക്കഴിഞ്ഞാൽ അവരുടെ ഒരു തലമുറയിൽ ഉണ്ടായിരുന്ന ഒരു അനുഭവം ഇതാണ്. ഇവിടെ വീട്ടിൽ ഉപ്പ് തീർന്നു കഴിഞ്ഞാൽ ഉടൻ എവിടെയും പോകണം, അടുത്ത വീട്ടിലേക്ക് പോകണം, അയ്യോ ഉപ്പില്ല ഉപ്പ് വാങ്ങാനായിട്ട്. ആ ഒരു തലമുറയിൽ ജീവിച്ചവരാവരും, പക്ഷെ കാലഘട്ടം കഴിയുമ്പോൾ ചുറ്റുപാടുകളെ തിരിച്ചറിയുവാനുള്ള ഒരു മനസ്സ് ഇല്ലാതെ പോകും. നമ്മുടെ ജീവിതത്തിൽ അത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ചില വർഷങ്ങൾ കഴിയുമ്പോൾ നാം അങ്ങനെ ആയിരിക്കില്ല. ചുറ്റുപാട് താമസിക്കുന്ന ആരും പോലും ചേർന്ന് നമ്മൾ അറിയത്തില്ല. അത്രയും പൊട്ടത്തിൽ മാറ്റം കിട്ടി നമ്മൾ അങ്ങനെ ജീവിക്കും. ഇപ്പൊ ഇങ്ങനെ പോകുന്നു, കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ അടുത്ത തലമുറയൊക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോകും എന്നാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ഉയർത്ത കഥാവിനെ മനസ്സിലാക്കുന്നു പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുകളെ തിരിച്ചറിയുക എന്നാണ് വചനം പറയുന്നത്. മൂന്നാമതായി അവസാനമായി ഉയർത്ത കഥാവിനെ തിരിച്ചറിയാതിരുന്നാൽ നിയോഗങ്ങളെ തിരിച്ചറിയണം, നിയോഗങ്ങളെ തിരിച്ചറിയുക എന്നതാണ്. എന്ന് പറഞ്ഞാൽ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം, അതിന്റെ 1-ാം വാക്യം, യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം എന്ന് പറയുന്നു. അവിടെ പത്രോസിനെ കുറിച്ചും തോമസിനെ കുറിച്ചും യാക്കോബിനെ കുറിച്ചും യോഹന്നാനെ കുറിച്ചും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ യേശുവിന്റെ ശിഷ്യന്മാരെ ഒരുമിച്ച് കൂടിയിട്ട് അവർ ഒരു തീരുമാനമെടുത്ത് പത്രോസ് ആണ് നേരത്തെ പോകുന്നത്. പത്രോസ് പറയുകയാണ്, ഞാൻ ഇവിടേക്ക് പോകുന്നു മീൻ പിടിക്കാനായിട്ട് പോവുകയാണ്, ഞാൻ മീൻ പിടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോ തോമസ് പറയുന്നു, പിന്നെ ഞാൻ വരുന്നു. അല്ല, യാക്കോബ് യോഹന്നാൻ പറയും ഞങ്ങൾ വരുന്നു. എല്ലാവരും കൂടെ മീൻ പിടിക്കാനായി പഴയ തൊഴിലിലേക്ക് കടന്നുപോകുന്ന ഒരു കാഴ്ചയാണ് നാം ആ ഭാഗത്ത് കാണുന്നത്. ഉയർത്ത കഥാവ് വരികയാണ്. ഇവിടുത്തെ സംഭവം കറിയാം. അപ്പോൾ രാത്രി മുഴുവൻ അതുപോലെ മീൻ കിട്ടിയില്ല. അപ്പോഴുള്ള കഥാവ് കരയിൽ വന്നിട്ട് പറയുകയാണ്, വലതുഭാഗത്തേക്ക് പരവിശ്വരും. അവിടെ വലിയ മീൻ കൂട്ടാൻ പറ്റാത്തത് അവിടെ കിട്ടുന്നതായിട്ട് നാം മനസ്സിലാക്കുകയാണ്. അതായത് പത്രോസിനെ കഥാവ് വിളിച്ചത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ തോമസിനെയും അതുപോലെ യാക്കോബിനെയും യോഹന്നാനെയും ഒക്കെ യേശു എന്തിനാണ് വിളിച്ചതെന്ന് ചോദിച്ചാൽ ഒരു നിയോഗം എടുത്താണ് വിളിച്ചത്, ഒരു ദൗത്യം ഏൽപ്പിച്ചാണ് അവരെ വിളിച്ചത്. യേശു പത്രോസിനെ പറഞ്ഞു, ഞാൻ എന്നെ മനുഷ്യനെ വിളിക്കുന്നവരാക്കുമെന്നാണ്. മനുഷ്യരുടെ വിമോചനത്തിന് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുകയും മനുഷ്യരെ വിളിക്കുന്നവരാക്കും എന്നാണ് പത്രോസിനൊരു നിയോഗം എടുത്ത് ദൗത്യം കൊടുത്ത് കഥ പറയുന്നത്. പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അവിടെ വലിയൊരു പിന്മാറ്റമാണ്. ആ നിയോഗത്തെ മറന്ന്, ദൗത്യത്തെ മറന്ന് ജീവിക്കുന്ന പത്രോസിനെയാണ് അല്ലെങ്കിൽ കൂടെയുള്ള മറ്റ് ശിഷ്യന്മാരെയൊക്കെയാണ് ആ ഭാഗത്ത് മനസ്സിലാക്കുന്നത്. ഇന്ന് വചനത്തെ ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ ദൗത്യത്തെ നാം തിരിച്ചറിയുക, നമ്മുടെ നിയോഗങ്ങളെ നാം തിരിച്ചറിയുക. ഞാൻ നാം ആരാണ്, ഞാൻ നാം ഒരു ക്രിസ്ത്യാനിയാണ്. അപ്പൊ നമുക്ക് ചില ദൗത്യങ്ങളുണ്ട്, നമുക്ക് ചില നിയോഗങ്ങളുണ്ട്.
സ്നേഹിക്കുന്നു.